പൈതൃകമാണ് ഇവിടെ ഈ മൂശാരി കോവിലില് വെങ്കല പെരുമാളാണ് 1100 വർഷത്തെ ഒരു ഹിസ്റ്ററി അവിടെ. ഈ വെങ്കലത്തിന്റെ ഈ ഒരു മഹത്തായ ഈ ഒരു ഈ ശില്പങ്ങളുടെ ആ ഒരു മാതൃക അവിടെയുണ്ട്. അപ്പൊ അതിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഈ വെങ്കല പെരുമ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യഘട്ട എം എൽ എ ആയപ്പോൾ തന്നെ ശ്രമം നടത്തി. അന്ന് വേണ്ടത്ര അത് വിജയിച്ചില്ല. രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അതിന് വെങ്കല പൈതൃക ഗ്രാമമാക്കി ഉയർത്തി. കൂടാതെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പാരമ്പര്യ കലകളെ അതിൻ്റെ തൊഴിൽ സാധ്യതകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ക്ലസ്റ്റർ പ്രഖ്യാപിച്ചു. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ വെൽമെറ്റ് ക്ലസ്റ്റർ ആയിട്ട് നമ്മുടെ കുഞ്ഞുമകനെ മൂശാരിക്കോൾ വെങ്കല ഗ്രാമത്തെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. അവിടെ ഒരു 3-4 ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അവർക്ക് പരിശീലനം മാത്രമല്ല 10,000 രൂപയുടെ ടൂൾ കിറ്റ് നൽകി. പിന്നെ അവർക്ക് വർക്ക്ഷെഡ് ഉണ്ടാക്കി കൊടുത്തു. നല്ല ഒരു വർക്ക്ഷെഡ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ കുറേ ആളുകൾ പുതിയ തലമുറ അതിലേക്ക് വരുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ക്രാഫ്റ്റ് വില്ലേജ് മോഡൽ ഒരു പദ്ധതിയും ഒരാളെങ്കിൽ കോപ്പ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വെങ്കല പെരുമ സംരക്ഷിക്കാനുള്ള ആരോട് ഇപ്പോൾ കലാസാംസ്കാരിക രംഗത്ത് ഈ നിലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, റോഡ്, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇതെല്ലാം പൊതുവായി നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു സാധ്യതയാണ്, വേണ്ടത്ര ടാപ്പ് ചെയ്യാത്തൊരു സാധ്യതയാണ് ടൂറിസം. ഇപ്പോൾ ടൂറിസത്തിൽ ഞാൻ ആദ്യഘട്ട എം എൽ എ ആയപ്പോൾ വയലപ്പുറം പാർക്ക്, അത് മലബാറിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ. അതൊരു PPP മോഡലാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഇതുപോലെയുള്ള പൊട്ടൻഷ്യൽ ഏരിയകളുണ്ട്, പക്ഷേ അത് നമ്മൾ നേരത്തെ പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. അപ്പം അങ്ങനെയാണ് അന്നത്തെ ഞാൻ ആദ്യഘട്ട എം എൽ എ ആയപ്പോൾ ഗവൺമെൻറ് ആ പദ്ധതി സമർപ്പിച്ച് ഒരു മികച്ച ഒരു പദ്ധതി എന്ന നിലയിൽ നമുക്കതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ കോവിഡ് വരുന്നവർ ആയിരക്കണക്കിന് ആളുകൾ നിത്യേന എത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറും. അതിൻ്റെ ഭാഗമായിട്ട് 10-50 പേർക്ക് നമുക്ക് അവിടെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി പറ്റി. മറ്റൊന്ന് ചൂട്ടാട് ബീച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ഉത്തരമലബാർ മനോഹരമായ പല കടൽത്തീരങ്ങളും നമുക്ക് നല്ലൊരു ബീച്ചാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ചൂട്ടാട് ബീച്ച് പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പകൽ സമയത്ത് പോലും നമുക്ക് ആളുകളൊക്കെ വന്നിരിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ പറ്റുന്നൊരു കേന്ദ്രമാണ്. കടലിൻ്റെ കാറ്റ്, കാറ്റാടിയുടെ ആ ഒരു കാറ്റാടി ഒരുക്കിയിട്ടുള്ള ആ ഒരു തണല്, അതിൻ്റെ ആ ഒരു കുളിർമ, ആ ഒരു അന്തരീക്ഷം, പിന്നെ അവിടുത്തെ ആ ഒരു ഒരു ആംബിയൻസ് അത് വളരെ പറഞ്ഞിരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങളൊരു എക്സ്റ്റൻഷൻ എന്ന നിലയിൽ ഇപ്പോൾ അവിടെ അപ്പുറത്തൊരു തൊട്ടുപറയൊരു ബാക്ക് വാട്ടർ ഉണ്ട്. അതിലൂടെ ഒരു നല്ലൊരു നടപ്പാണ്. 2,60,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ CR സെൻറ്ററിൽ ഒരുങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് കിട്ടുമെന്നാണ്, വർക്ക് പൂർത്തിയിരിക്കാൻ പറ്റും. പിന്നെ ഒരു അഡ്വഞ്ചർ പാർക്ക് അവിടെ. ഇപ്പം ഈ റോപ്പ്, സൈക്കിളിങ് അതുപോലെയുള്ള കുറേ അഡ്വഞ്ചർ ഐറ്റംസ്, അപ്പോൾ 1.5 കോടി രൂപയാണ്. പിന്നെ ഫ്ലോട്ടിംഗ് പാത്വേ, അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു അഡ്വഞ്ചർ അക്കാഡമി കൂടി, അപ്പോൾ ഒരു 4 കോടി രൂപയുടെ എക്സ്റ്റൻഷൻ പ്രൊജക്റ്റ് ഇപ്പോൾ അവിടെയുണ്ട്. പിന്നെ നമുക്ക് അവിടെ രണ്ടിടത്ത് വള്ളംകളി മത്സരം നടക്കുന്നത്, അത് മംഗലശ്ശേരിയാണ്. മംഗലശ്ശേരി 5 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ്. അതിലൊരു ഘട്ടം വികസനം പൂർത്തിയാക്കി. ഇനിയിപ്പോൾ അവിടെ ഒരു ബോട്ട് ടെർമിനൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ ഒരു നല്ല ഒരു ഗ്യാലറി നടപ്പാണ് ഇതൊക്കെ സജ്ജീകരിച്ചത്. ഏതാണ്ട് 5 കോടി രൂപയാണ് അവിടെ ചെലവഴിക്കുന്നത്. മംഗലശ്ശേരി പട്ടുമെന്ന് പറയുന്നതും ടൂറിസത്തിന് വലിയൊരു സാധ്യതയില്ല. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് മംഗലശ്ശേരി. ഒരിക്കൽ പോയാൽ നമുക്ക് പോയിട്ടും വീണ്ടും പോകാൻ തോന്നുന്ന, നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചാനുഭവം നൽകുന്ന ഒരു സന്ദേശം. മറ്റൊന്ന് നമ്മുടെ ഈ പുഴയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പ്രൊജക്റ്റാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച മലനാട് റിവർ ക്രൂസ് ടൂറിസം പ്രൊജക്റ്റ് ഉണ്ട്. അതിലിപ്പോൾ സ്വദേശി ദർശന ഒരു സ്കീം, ഒരു പ്രൊജക്റ്റ് കൊടുത്ത് ഏതാണ്ട് 40 കോടി രൂപ കല്യാശ്ശേരി മണ്ഡലത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിൽ തെക്കുംപാട് ദ്വീപുണ്ട്. തെക്കുംപാട് ദ്വീപ് എന്ന് പറയുമ്പോൾ അവിടെയാണ് കൂലോ തെയ്യത്തിൽ സ്ത്രീ തെയ്യം, സ്ത്രീ കോലാധാരിയായി വരുന്ന തെയ്യമുള്ള ഏക സ്ഥലം ഈ തെക്കുംപാടാണ്. അപ്പോൾ ആ തെക്കുംപാട് ഈ കൂലോത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവിടുത്തെ കാവ് കമ്മിറ്റിയുടെ കൂടി ഒരു നിർദ്ദേശമായിരുന്നു. അവിടെ ഒരു തറവാടിൻ്റെതാണ് ആ കാവ്. പക്ഷേ പ്രത്യേകിച്ചും ഈ തെയ്യസമയത്ത് ഒരുപാട്, തെയ്യാട്ട സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ വരും. അപ്പോൾ അവർക്കുള്ളൊരു അടിസ്ഥാന സൗകര്യം, റോഡ്, മികച്ച ടോയ്ലറ്റ് സംവിധാനങ്ങൾ, ആളുകൾക്ക് നിൽക്കാനുള്ള, പ്രത്യേകിച്ചും തെയ്യം കാണാൻ ആളുകൾക്ക് ഇപ്പോൾ അവിടെ സൗകര്യങ്ങളില്ല, അതിനുള്ള സൗകര്യങ്ങൾ. പിന്നെ ഒരു മഡ്വാൾ മ്യൂസിയം, ഒരു ചെറിയ ഒരു സൈക്കിൾ പാത്ത്, ഒരു സൈക്കിൾ ഓടിക്കുന്നത്. പിന്നെ ഒരു നല്ലൊരു നടപ്പാത, കാരണം ആളുകൾക്ക് ഒരു വഴിയിലൂടെ വന്നാൽ മറ്റൊരു വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പുഴയുടെ സൈഡിലൂടെ കടലിനെ, ആ കണ്ടൽ ഭംഗി കൂടി ആസ്വദിച്ചുകൊണ്ട് കണ്ടൽക്കാട് കഴിഞ്ഞ് പ്രൈവറ്റ് വ്യക്തി 52 പ്രൈവറ്റ് വ്യക്തികളുടെ പെർമിഷൻ എടുത്ത് നല്ലൊരു
നടപ്പാത, നാച്ചുറൽ ആയിട്ടുള്ള ഒരു നടപ്പാത കൂടിയാണ്. അപ്പൊ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് ഒരു സഹായകരമായിട്ട് കാരണം ഇപ്പുറത്തെ കണ്ടലുണ്ട്. ആ ഒരു 2.5 കിലോമീറ്ററിൽ ഒരു നടപ്പാത വന്നു കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിന്റെ ആ ഏറ്റ സമയത്ത് അതിന്റെ ഒരു ശക്തി കണ്ടൽ കാടുകൾക്ക് ഉറക്കും. പിന്നെ വെള്ളം കയറാതിരിക്കാൻ കണ്ടലിന്റെ ഇപ്പുറത്ത് നമ്മളൊരു നല്ലൊരു നടപ്പാത. അപ്പൊ അതിനൊരു മനോഹരമായ ഗ്രാമമാക്കി മാറുന്നതിനൊരു 6 കോടി രൂപയാണ് ഇപ്പോൾ ചെലവഴിക്കുന്നത്. ഒരു ബോട്ട് ടെർമിനൽ ഉണ്ട്, അതിൽ ഏതാണ്ട് 3 കോടി രൂപയാണ് ബോട്ട് ടെർമിനൽ വരുന്നത്. അതുപോലെ മാട്ടൂൽ സൗത്ത്, മടക്കര, മാട്ടൂൽ സെൻട്രല്, മുട്ടിൽ, ചെറുകുന്നിൽ, വാണിക്കൽ, പിന്നെ പഴയങ്ങാടി മനോഹരമായൊരു ബോട്ട് ടെർമിനൽ വന്നു കഴിഞ്ഞു. പിന്നെ താവ്, പയങ്ങോട്, പട്ടുംകടവ്, മംഗലശ്ശേരി, ഇങ്ങനെ 10-13 വരുന്ന ചെറിയ ബോട്ട് ടെർമിനൽ 1 കോടി മുതൽ 3 കോടി രൂപ വരെ ചെലവഴിച്ചുള്ള ബോട്ട് ടെർമിനലുകൾ വരാൻ കൂടി പോവുകയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അഭിമാനകരമായി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ മണ്ഡലത്തിൽ ഒരു ഭാഗം കടലാണ്, അതുപോലെ തന്നെ വലിയൊരു ഭാഗം ലാക്ടേറ്റ് ഏരിയയാണ്, കുന്നിൻ മേഖലകൾ, കുന്നിൻ ചെരുവുകളും കുന്നിൻ പ്രദേശങ്ങളും. അപ്പൊ ഈ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം എന്ന് പറയുന്നത് 10-500 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും കുടിവെള്ളം. ഞാൻ എം എൽ എ വരുന്ന സമയത്ത് തന്നെ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയായിരുന്നു 7 പഞ്ചായത്ത്. പക്ഷെ അത് ആദ്യഘട്ടം വളരെ പരിമിതമായ വീടുകളായിരുന്നു. 14,000 വീടുകളിലാണ് ഞാൻ ആദ്യഘട്ട എം എൽ എ ആയി വന്ന ഘട്ടത്തിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ 42,000 വീടുകളിൽ കൂടി കുടിവെള്ളം എത്തുക. അതിൽ ചെറുതാണ് കുഞ്ഞുമംഗലം, പൂർണ്ണമായിട്ടും കുടിവെള്ള പദ്ധതികൾ ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് പറയുന്നത്. മൈനർ കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മണ്ഡലത്തിലെ എല്ലാ വീടുകളും കുടിവെള്ളം എത്തുകയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാ വീടുകളും കുടിവെള്ളം ലഭ്യമാകുന്ന ആദ്യത്തെ മണ്ഡലമായിട്ട് കല്യാശ്ശേരി 2021 മാറുകയാണ്. അപ്പം അതിന് 10-500 കോടി രൂപയുടെ പദ്ധതിയാണ്. ഏറ്റവും അവസാനം 239 കോടിയുടെ പദ്ധതി പൂർത്തിയാവുകയാണ്. ഇപ്പം ഈ ലാസ്റ്റ് ഘട്ടം പൂർത്തിയാവുന്ന കൂടി ഈ വർഷം 42,000 വീടുകൾ കൂടി കുടിവെള്ളം. അപ്പോൾ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തുന്ന കട കേരളത്തിലെ ആദ്യത്തെ ഒരു മണ്ഡലം എന്ന നിലയിലേക്ക് കല്യാശ്ശേരി മാറി. പിന്നെ റോഡ് കണക്ടിവിറ്റി, ഞങ്ങളുടെ മണ്ഡലം സംബന്ധിച്ചുള്ള ഒരുപാട് പുഴകളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു പട്ടും കാവും മുൻപ് പാലം 1958 ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതാണ്. ഏതാണ്ട് 7 പതിറ്റാണ്ട് അപ്പൊ ആ പാലം തന്നെ 1360 മീറ്റർ നീളമുള്ള ഒരു പാലം ഗിഫ്റ്റ് അനുവദിച്ചു. അപ്പൊ കണക്ടിവിറ്റി 7-8 പാലങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ തീരദേശ ഹൈവേ, അത് നമുക്കൊരു മറ്റൊരു ഡ്രീം പ്രൊജക്ട് ആണ്, അത് ഗവൺമെന്റ് അനുവാദം തന്നിട്ടുണ്ട്. അത് ടൂറിസം രംഗത്തും വലിയൊരു സാധ്യത, സൈക്കിൾ ട്രാക്കിംഗ്. ഈ നിലയിൽ സാധാരണ നമ്മുടെ വികസന കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിലും അടിസ്ഥാന സൗകര്യം, അതിനപ്പുറം വിദ്യാഭ്യാസ രംഗം, സാംസ്കാരിക രംഗം, അത് അങ്ങനെയുള്ള സ്പോർട്സ് തുടങ്ങി നമ്മുടെ മനുഷ്യന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു സമ്പൂർണമായ വളർച്ച ഉതകുന്ന വിധത്തിൽ മാറ്റം മാറ്റിയെടുക്കും. പിന്നെ ആരോഗ്യ രംഗത്താണെങ്കിലും പെരിയാർ മെഡിക്കൽ കോളേജിന്റെ വികസനം, ആയുർവേദ കോളേജ്, പുതിയ ആശുപത്രി, പിന്നെ നമ്മുടെ എല്ലാ PHSകളും, ഫാമിലി ഹെൽത്ത് സെന്ററുകൾ, അങ്ങനെ ആ നിലയിൽ നമുക്ക് ഒരു ഒരു വികസനത്തെ കുറിച്ചുള്ള പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ അപ്പുറത്തേക്ക് ഒരു വികസനം എന്തായിരിക്കണം ആ ഒരു കാഴ്ചപ്പാട് നടപ്പാക്കാനാണ് ശ്രമിച്ചത്. പിന്നെ അവിടുത്തെ ആ ഒരു ഒരു ആംബിയൻസ് അത് വളരെ പറഞ്ഞിരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അവിടെ ഇപ്പം ഞങ്ങളൊരു എക്സ്റ്റൻഷൻ എന്ന നിലയിലിപ്പോൾ അവിടെ അപ്പുറത്തൊരു തൊട്ടുപറയൊരു ബാക്ക് വാട്ടർ ഉണ്ട്, അതിലൂടെ ഒരു നല്ലൊരു നടപ്പാണ്. ഇപ്പം 2,60,000 രൂപയാണ്. അപ്പം അതിൻ്റെ വർക്ക് ഇപ്പോൾ CR സെന്ററിൽ ഒരുങ്ങിക്കിടക്കുകയാണ്, പെട്ടെന്ന് കിട്ടുമെന്നാണ്, വർക്ക് പൂർത്തിയിരിക്കാൻ പറ്റും. പിന്നെ ഒരു അഡ്വഞ്ചർ പാർക്ക് അവിടെ, ഇപ്പം ഈ റോപ്പ്, സൈക്കിളിങ് അതുപോലെയുള്ള കുറേ അഡ്വഞ്ചർ ഐറ്റംസ്, അപ്പോൾ 1.25 കോടി രൂപയാണ്. പിന്നെ ഫ്ലോട്ടിംഗ് പാത്വേ, അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു അഡ്വഞ്ചർ അക്കാഡമി കൂടി, അപ്പോൾ ഒരു 4 കോടി രൂപയുടെ എക്സ്റ്റൻഷൻ പ്രൊജക്ട് ഇപ്പോൾ അവിടെയുണ്ട്. പിന്നെ നമുക്ക് അവിടെ രണ്ടിടത്ത് വള്ളംകളി മത്സരം നടക്കുന്നത്, അത് മംഗലശ്ശേരിയാണ്. മംഗലശ്ശേരി 5 കോടിയുടെ പ്രൊജക്റ്റാണ്. അതിലൊരു ഘട്ടം വികസനം പൂർത്തിയാക്കി, ഇനിയിപ്പോൾ അവിടെ ഒരു ബോട്ട് ടെർമിനൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ ഒരു നല്ല ഒരു ഗ്യാലറി നടപ്പാണ് ഇതൊക്കെ സജ്ജീവം. ഏതാണ്ട് 5 കോടി രൂപയാണ് അവിടെ ചെലവഴിക്കുന്നത്. മംഗലശ്ശേരിയും പട്ടും എന്ന് പറയുന്നതും ടൂറിസത്തിന് വലിയൊരു സാധ്യതയില്ല. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് മംഗലശ്ശേരി. ഒരിക്കൽ പോയാൽ നമുക്ക് പോയിട്ടും വീണ്ടും പോകാൻ തോന്നുന്ന, നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചാനുഭവം നൽകുന്ന ഒരു സന്ദേശം. മറ്റൊന്ന് നമ്മുടെ ഈ പുഴയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പ്രൊജക്റ്റാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച മലനാട് റിവർ ക്രൂസ് ടൂറിസം പ്രൊജക്റ്റ് ഉണ്ട്. അതിലിപ്പോൾ സ്വദേശി ദർശന ഒരു സ്കീം, ഒരു പ്രൊജക്റ്റ് കൊടുത്ത് ഏതാണ്ട് 40 കോടി രൂപ കല്യാശ്ശേരി മണ്ഡലത്തിന് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിൽ തെക്കുംപാട് ദ്വീപുണ്ട്. തെക്കുംപാട് ദ്വീപ് എന്ന് പറയുമ്പോൾ അവിടെയാണ് കൂലോ തെയ്യത്തിൽ സ്ത്രീ തെയ്യം, സ്ത്രീ കോലാധാരിയായി വരുന്ന തെയ്യമുള്ള ഏക സ്ഥലം ഈ തെക്കുംപാടാണ്. അപ്പോൾ ആ തെക്കുംപാട് ഈ കൂലോത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവിടുത്തെ കാവ് കമ്മിറ്റിയുടെ കൂടി ഒരു നിർദ്ദേശമായിരുന്നു. അവിടെ ഒരു ഒരു തറവാടിൻ്റെതാണ് ആ കാവ്. പക്ഷേ പ്രത്യേകിച്ചും ഈ തെയ്യ സമയത്ത് ഒരുപാട് തെയ്യാട്ട സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ വരും.
പവർക്കിണർ അടിസ്ഥാന സൗകര്യം, റോഡ്, മികച്ച ടോയ്ലറ്റ് സംവിധാനങ്ങൾ, ആളുകൾക്ക് നിൽക്കാനുള്ള, പ്രത്യേകിച്ചും തെയ്യം കാണാൻ ആളുകൾക്ക് ഇപ്പോൾ അവിടെ സൗകര്യങ്ങളില്ല, അതിനുള്ള സൗകര്യങ്ങൾ, പിന്നെ ഒരു മഡ്വാൾ മ്യൂസിയം, ഒരു ചെറിയ ഒരു സൈക്കിൾ പാത്ത്, അഞ്ചാ ഒരു സൈക്കിൾ ഓടിക്കുന്നത്, പിന്നെ ഒരു നല്ലൊരു നടപ്പാത. കാരണം ആളുകൾ ഒരു വഴിയിലൂടെ വന്നാൽ മറ്റൊരു വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പുഴയുടെ സൈഡിലൂടെ കടലിനെ, ആ കടൽ ഭംഗി കൂടി ആസ്വദിച്ചുകൊണ്ട് കണ്ടൽക്കാട് കഴിഞ്ഞ് പ്രൈവറ്റ് വ്യക്തി 52 പ്രൈവറ്റ് വ്യക്തികളുടെ പെർമിഷൻ എടുത്ത് നല്ലൊരു നടപ്പാത, നാച്ചുറൽ ആയിട്ടുള്ള ഒരു നടപ്പാത കൂടിയാണ്. അപ്പോൾ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് ഒരു സഹായകരമായി, കാരണം ഇപ്പുറത്തെ കണ്ടലുണ്ട്, ആ 2.5 കിലോമീറ്ററിലൊരു നടപ്പാത വന്നു കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിൻ്റെ ആ ഏറ്റ സമയത്ത് അതിൻ്റെ ഒരു ശക്തി കണ്ടൽക്കാടുകൾക്ക് ഉറക്കും. പിന്നെ വെള്ളം കയറാതിരിക്കാൻ കണ്ടലിൻ്റെ ഇപ്പുറത്ത് നമ്മളൊരു നല്ലൊരു നടപ്പാത. അപ്പൊ അതിനൊരു മനോഹരമായ ഗ്രാമമാക്കി മാറുന്നതിൻ്റെ ഒരു 6 കോടി രൂപയാണ് ഇപ്പോൾ ചെലവഴിക്കുന്നത്. ഒരു ബോട്ട് ടെർമിനൽ ഉണ്ട്, അതിൽ ഏതാണ്ട് 3 കോടി രൂപയാണ് ബോട്ട് ടെർമിനൽ വരുന്നത്. അതുപോലെ മാട്ടൂൽ സൗത്ത്, മടക്കര, മാട്ടൂൽ സെൻട്രല്, മുട്ടിൽ, ചെറുകുന്നിൽ, വാണിക്കൽ, പിന്നെ പഴയങ്ങാടി മനോഹരമായൊരു ബോട്ട് ടെർമിനൽ വന്നു കഴിഞ്ഞു, പിന്നെ താവ്, പയങ്ങോട്, പട്ടുംകടവ്, മംഗലശ്ശേരി, ഇങ്ങനെ 10-13 വരുന്ന ചെറിയ ബോട്ട് ടെർമിനൽ, 1 കോടി മുതൽ 3 കോടി രൂപ വരെ ചെലവഴിച്ചുള്ള ബോട്ട് ടെർമിനലുകൾ വരാൻ വേണ്ടി പോവുകയാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ക്യാമ്പസിൽ ഇടം വേണം. പ്രത്യേകിച്ച് അവരുടെ പിരീഡിൻ്റെ സമയത്ത് അവർ അനുഭവിക്കുന്ന ഒരുപാട് ആ ഒരു പ്രയാസങ്ങളുണ്ട്, അത് പറഞ്ഞിരിക്കാനാകത്ത്. അപ്പോൾ അവൾ പലപ്പോഴും കോളേജിൽ പഠിക്കുമ്പോൾ ഒക്കെ ഞങ്ങൾ അതിൻ്റെ സാക്ഷി വഹിച്ചവരാണ്. ഞങ്ങൾക്ക് അവരോട് വലിയൊരു സഹാനുഭൂതി ഉണ്ടെങ്കിൽ പലപ്പോഴും അവർ മറ്റുള്ളവരുടെ പരിഹാസത്തിനും കുത്തുവാക്കിനൊക്കെ ഇടയാകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാതെ ആകെ മാനസികമായിട്ട് വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം, പെണ്ണിടം, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളും കോളേജും MLA ഫണ്ട് ഉപയോഗിച്ച് പെൺകുട്ടികൾക്ക് കൂടിയിട്ട് ഉണ്ടാക്കി. അതെന്താ വെച്ചാൽ നല്ല മുറി ഫർണിഷ് ചെയ്ത് അവർക്ക് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വല്ലായ്മയുടെ സമയത്ത് ഒന്ന് പോയി ഇരിക്കണം, എവിടെ ഇരിക്കും, അവർക്കൊരു ഇടം വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ഒരു മുറി ഫർണിഷ് ചെയ്ത് ഇരിക്കാനെടുക്കുന്ന സംവിധാനം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അവർക്ക് തലവേദനയുണ്ട്, ഒന്ന് ചിരിക്കും, കുറച്ച് സമയം ഒന്ന് കിടക്കണം തോന്നി, അവിടെ നല്ല കിടക്കയുണ്ട്, ബെഡും കിടക്കയും സജ്ജീകരിച്ചിട്ടുണ്ട്, കസേരയുണ്ട്, ടേബിളുണ്ട്, പിന്നെ അവർക്ക് കുടിക്കാൻ വാട്ടർ ഡിസ്പെൻസർ, വെള്ളമുണ്ട് അവിടെ, പിന്നെ അവർക്ക് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുഖമൊന്ന് കഴുകി, പൊട്ടൊക്കെ ഒന്ന് റെഡിയാക്കി, മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാ ഒന്ന് റെഡിയാക്കണമെങ്കിൽ, ചീകി വെക്കണമെങ്കിൽ അതിന് നല്ലൊരു ഡ്രസ് ചേഞ്ചിങ്ങിനുള്ള ഒരു പാർട്ടീഷൻ അവിടെയുണ്ട്, പിന്നെ നാപ്കിൻ വെൻഡിങ് മെഷീൻ, ഇൻസിനേറ്റർ, ടോയ്ലറ്റിൽ, ഇങ്ങനൊരു സംവിധാനം പിന്നീട് ആദ്യഘട്ടത്തിൽ ഞാൻ നടപ്പാക്കിയൊരു പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഇതൊരു ആവശ്യമാണ്. അതിനുശേഷം ഇപ്പം നമ്മൾ ഒരു ആശുപത്രിയും ഫാമിലി കെയർ സെൻ്റർ ആക്കി എഴുതിയപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകമായ സംവിധാനം, ടോയ്ലറ്റ് സംവിധാനം, ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം മണ്ഡലത്തിൽ ഈ ഒരു ടേക്ക് എ ബ്രേക്ക് ഗവൺമെൻറ് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങളിപ്പോൾ KSTP റോഡിൽ ഒരു 10-40 സെൻറ് സ്ഥലത്ത് 10-40 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ടേക്ക് എ ബ്രേക്ക് ഒരുക്കുക. ആ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് വഴിയോര ഈ ദീർഘദൂര യാത്രക്കാർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് അവിടെ നല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റ് ഉണ്ട്. അവർക്ക് അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ സംവിധാനമുണ്ട്, ഹോട്ടലുണ്ട്, കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ട്, പാർക്കുണ്ട്, ഇങ്ങനെയുള്ളൊരു ടേക്ക് എ ബ്രേക്ക് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലും ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്താണ് ആ ഒരു പ്രൊജക്റ്റെങ്കിലും ആ ഒരു പ്രൊജക്റ്റ് നിർദ്ദേശിച്ചതായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷട്ടർ, പിന്നെ ചെറുകുന്നിൽ ഇപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചെറുകുന്ന് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ആരോഗ്യ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഭാഗമായിട്ട് ഒരു കെട്ടിടം നവീകരിച്ച് അവിടെയും സ്ത്രീകൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് റെസ്റ്റ് ചെയ്യാം, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സംവിധാനം, അതോടൊപ്പം തന്നെ അവിടെ വേണമെങ്കിൽ ഒരു വെൽ ഫർണിഷ്ഡ് ആയ ഒരു മുറി അവർക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും, പ്രത്യേക ടോയ്ലറ്റ്, ഒരു ഷീ ഷട്ടർ ചെറുതെന്നൊരു ഒരുക്കിയിരിക്കാം. ഇത് നിർബന്ധമായിട്ടും നമ്മളെല്ലായിടത്തും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് പ്രഥമമായ പരിഗണന കൊടുക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു പദ്ധതി, പെണ്ണിടം പദ്ധതി, ഈ കാര്യങ്ങൾ ആവിഷ്കരിച്ചത്. ഈ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സർക്കാർ ഓഫീസുകളിലും കേരളത്തിലൊരു പുതിയ IT വന്നു, അവിടെ പുതിയ കോഴ്സുകൾ, 3 കോഴ്സുകൾ ആരംഭിച്ചു, 2 കോഴ്സുകൾ കൂടി സർക്കാരിൻ്റെ പരിഗണനയിലാണ്. കൂടാതെ ഇപ്പോൾ ഒരു IT പാർക്ക്, പ്രത്യേകിച്ചും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഇതൊക്കെയുള്ള ഒരു ഇത്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കല്യാശ്ശേരി ഇല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്താണ്, ചേർന്ന് നിൽക്കുന്നതാണ്, തലപ്പുറം മണ്ഡലത്തിലാണ്. അപ്പോൾ സിറാമിക്സ് അവിടെ ഒരു നല്ലൊരു ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു IT പാർക്ക് മൈസോ, അതൊരു PPP മോഡലാണ്, അവിടെ വന്നിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ IT മാടയിൽ ഒരു IT വന്നു, അത് സ്വന്തമായ ബിൽഡിംഗായി, 3 കോഴ്സുകൾ വന്നു.
പിന്നെ പട്ടിയാദി ഐ ടി, അവിടെ പുതിയ രണ്ട് കോഴ്സുകൾ, പുതിയ ബിൽഡിംഗ്, ഹോസ്റ്റല്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം നമുക്ക് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സാംസ്കാരിക മേഖലയിലാണ്. ഇപ്പോൾ ഒരു തെയ്യം മ്യൂസിയം, കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു മ്യൂസിയം, തെയ്യം മ്യൂസിയം വരാൻ പോകുന്നത് ചന്തപ്പുരയിലാണ്. അതിനൊരു മ്യൂസിയത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഏറ്റവും വലിയ പൈതൃകമാണ്, മഹത്തായ ഒരു അനുഷ്ഠാനമാണ് തെയ്യം എന്ന് പറയുന്നത്. ഇപ്പൊ തെയ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകളും, പ്രത്യേകിച്ചും 10-500 തെയ്യങ്ങളുണ്ട്, പ്രധാന തെയ്യങ്ങളും ഉപതെയ്യങ്ങളുമായിട്ട്. അപ്പൊ ഈ തെയ്യങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ, പ്രത്യേകിച്ച് തോറ്റം പാട്ടുകൾ, നമ്മുടെ നാടിന്റെ ഒരു ചരിത്രം കൂടിയാണ് അത്. ഐതിഹ്യവും മിത്തും ഒക്കെ കൂടി കലർന്നതാണെങ്കിലും അത് ആ കാലഘട്ടത്തിലെ നമ്മുടെ കാലഘട്ടത്തിന്റെ ജീവിതം കൂടി ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ ലോകത്ത് വേറൊരിടത്തും ഇല്ലാത്ത വിധം വൈവിധ്യമാർന്ന ഒരു സംസ്കാരം, ഒരു പൈതൃകമുള്ള നാടാണ് നമ്മുടേത്. ഈ തെയ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് വിശ്വാസമുണ്ട്, അനുഷ്ഠാനമുണ്ട്, അതിനകത്ത് ആയോധന കലകളുണ്ട്, താളമുണ്ട്, സംഗീതമുണ്ട്. ഇങ്ങനെയുള്ള പ്രകൃതി മനുഷ്യനും തമ്മിൽ ആ പാരസ്പര്യത്തിന്റെ ഭാഗമാണ്. അതിന്റെ നറുക്കൂട്ടുകളെല്ലാം കല്ലരച്ചിട്ടൊക്കെയാണ് തെയ്യത്തിന്റെ ആ കാലത്ത് മുഖത്തിരുത്തൊക്കെ നടത്തിയിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപക്ഷെ ലോകത്ത് വേറൊരിടത്തും ഇല്ലാത്ത ഒരു വിസ്മയമാണ് നമ്മൾ മഹത്തായി അനുഷ്ഠാനം തെയ്യെന്ന് പറയുന്നത്. ഇപ്പൊ തെയ്യത്തിന്റെ പല അറിവുകളും നമുക്ക് നഷ്ടമാവുകയാണ്, തോറ്റം പാട്ടുകളുടെ ശേഖരമില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ തെയ്യത്തെ കുറിച്ച് പിന്നെ ഗവേഷണം നടത്തിയവരുടെ പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ആർസി കരിമ്പത്തിന്റെ തെയ്യപ്രപഞ്ചം, അല്ലെങ്കിൽ വിഷ്ണുമാഷിന്റെ എം വി വിഷ്ണുപൂരി എഴുതിയിട്ടുള്ള തെയ്യത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, രാഘവ പൈനാറിന്റെ പുസ്തകം, അല്ലെങ്കിൽ ഡിസി ടീച്ചർ, ഇങ്ങനെ തെയ്യത്തെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വൈവീകരണം. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഉത്തര മലബാറിലെ ലോകത്തിന് തന്നെ അത്ഭുതമായിട്ടുള്ള മനുഷ്യന്റെ വിശ്വാസമായും അതോടൊപ്പം തന്നെ കീഴാള ജനവിഭാഗത്തിന്റെ അതിജീവനത്തിന്റെ കൂടി മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു പൈതൃകത്തെ, അനുഷ്ഠാനത്തെ, അതിന്റെ അറിവുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോർന്നു പോകാതെ ഭാവി തലമുറക്ക് മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ, ഭാവി തലമുറക്ക് മുന്നിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരു മ്യൂസിയം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ തെന്തപ്പുരയിൽ ഒരേക്കർ സ്ഥലം കണ്ടെത്തി, അവിടെ തെയ്യം മ്യൂസിയം ആദ്യഘട്ടം 8 കോടി രൂപ ഫസ്റ്റ് ഫേസ് അനുവദിച്ചു. അപ്പൊ അതിന് മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു കാരണവശാൽ ഏതെങ്കിലും തരത്തിൽ തെയ്യം പഠിപ്പിക്കാനുള്ള കേന്ദ്രമല്ല, മറിച്ച് നമ്മുടെ ഈ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ഭാവി തലമുറയുടെ മുന്നിൽ അതിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ്. പിന്നെ ഞാൻ ഒരു പ്രധാനമായ ഒരു ക്ഷേത്രകല അക്കാദമിയാണ്. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലൂടെയാണ് ഒട്ടുമിക്ക കലകളും വികസിച്ചു. ഒരു കാലത്ത് ക്ഷേത്രം, നമ്മളിപ്പോ സരസ്വതി ക്ഷേത്രം എന്ന വിദ്യാലയത്തെ കുറിച്ച് പറയുന്നത്, അതിന്റെ അർത്ഥം തന്നെ വിദ്യാഭ്യസിക്കാനുള്ള കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു ആരാധനാലയങ്ങൾ. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളും അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള ക്ലാസിക്കൽ കലകളും ഒക്കെ പിറവിയെടുത്തതും വളർന്നു വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കലാ പ്രകടനത്തിൻ്റെ ഒരു വേദി കൂടിയായിരുന്നു ആരാധനാലയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രകല, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ക്ലാസിക്കൽ കലകൾ പഠിപ്പിക്കുന്ന കലാമണ്ഡലമുണ്ട്, പക്ഷെ ക്ഷേത്രകലകൾക്ക് വേണ്ടത് ഒരു പരിഗണന കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഞങ്ങൾ മാടായിക്കാവ് ആസ്ഥാനമാക്കി ക്ഷേത്രകല, കേരളത്തിൽ ക്ഷേത്രകലകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പരിശീലന കേന്ദ്രം. അപ്പോൾ അത് മലബാർ ദേവസ്വം ബോർഡ് കൂടി സഹായിച്ചു. അന്നത്തെ മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിരുന്ന അഡ്വ ചാത്തു കൂട്ടി വെച്ചു. 2011 ഞാൻ എം എൽ എ ആയ ഘട്ടത്തിലാണ് ഇത്തരം ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചിട്ട് ഒരു പ്രപ്പോസൽ തന്നെ തയ്യാറാക്കി നൽകുന്നത്. അപ്പോൾ ആ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാടായിക്കാവ് ആസ്ഥാനമായിട്ട് ഒരു ക്ഷേത്രകല അക്കാദമി വന്നു. അപ്പോൾ അവിടെ ചോർച്ചിത്രം പരിശീലനം നടക്കുന്നുണ്ട്, കഥകളി പരിശീലനമുണ്ട്, ഞങ്ങൾക്കൊരു ചെന്ത ഗ്രാമമുണ്ട് ഹനുമാനമ്പലത്തിൽ. ഇനിയും നമ്മൾ കൂടുതൽ കോഴ്സുകൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സ്വന്തമായ ഒരു സ്ഥലം ഇപ്പോൾ ഗവൺമെന്റ് അനുവദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബഡ്ജറ്റിൽ 3 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലം പോലെ നമ്മുടെ മഹത്തായ ഈ ക്ഷേത്ര കലകൾ നാശോന്മുഖമാകാതിരിക്കാൻ, അത് പരിപോഷിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു മികച്ച ഒരു അക്കാദമി ആയിട്ടാണ് ക്ഷേത്രകല. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ ക്ഷേത്രകലകൾക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ് ഞങ്ങൾ നൽകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാദമി ആയിട്ട് ഇപ്പൊ ക്ഷേത്രകല അക്കാദമി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കലാമണ്ഡലം പോലെ നമ്മുടെ ഉത്തര മലബാറിൽ ക്ഷേത്രകലകൾക്ക് വേണ്ടിയുള്ള വലിയൊരു അക്കാദമി എന്ന നിലയിലാണ് അതിനെ കാണുന്നത്. പ്രത്യേകിച്ച് മാടായി മാട്ടൂലൊക്കെ കൂടുതൽ NRIs ഒരു മേഖല. അപ്പോൾ രക്ഷാകർത്താക്കൾ കുട്ടികളെ അവരുടെ പഠന നിലവാരം, അതൊരു ആപ്പാണ്. ഒരു അധ്യാപകൻ ഷാജി എന്ന് പറയുന്ന മാട്ടൂലിലെ ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഒരു മികച്ച ഒരു സംഭവം, പക്ഷെ കേരളത്തിൽ തന്നെ ഒരു മാതൃകയായി മാറുകയാണ്. പക്ഷെ അധ്യാപകർ അതിനോട് വേണ്ടത്ര പല സ്കൂളുകാരും നീതി കൊടുത്തിട്ട്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം, ആദ്യ MLA ആയപ്പോൾ എല്ലാ സ്കൂളും ഞാൻ 1st class TV കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ ഭാഷാ പഠനം, പ്രത്യേകിച്ചും ഭാഷ നമ്മൾ ആദ്യം കേൾക്കണം, പിന്നെ സംസാരിക്കണം, പിന്നെ എഴുതണം. അതാണ് ഒരു ശാസ്ത്രീയമായ മെത്തേഡ്. പക്ഷെ നമ്മുടെ ഇവിടെ ശരിക്കും നമ്മൾ അങ്ങനെയല്ല ഭാഷ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷ നല്ലൊരു വിഭാഗം ആളുകൾക്കും വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പരിമിതിയാണ്.
ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് കൈയറിഞ്ഞാൽ മതി. അതുകൊണ്ട് മലയാളികൾ പല ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ ആ കാര്യങ്ങൾ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് ആദ്യഘട്ട എം എൽ എ എല്ലാ ഒന്നാം ക്ലാസ്സിലും ടി വി കൊടുത്തത്. അപ്പൊ അതിന് വിൻ കിഡ്സ് എന്ന് പറയുന്ന പിന്നെ ഗൂഗിളിന്റെ ഒരു ഭാഷാ പഠനത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ വേണ്ടത്ര വിജയിച്ചില്ല. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ കാലഘട്ടം നടത്തിയിരുന്നു. അപ്പൊ എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കെട്ടിലും വട്ടിലും വലിയ മാറ്റം ഇതിന് ഉള്ളടക്കത്തിൽ കുറെ കൃഷി. അപ്പൊ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഇപ്പൊ ക്ലാസ് റൂമുകൾ ഏതാണ്ട് ഹൈടെക് ആയിരിക്കും. ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യത്തിൽ ഇപ്പൊ ഗവൺമെന്റ് നേരത്തെ ഇപ്പോ കുട്ടികളിൽ പലർക്കും ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നം കോവിഡ് ആയതുകൊണ്ടാണ്. കാരണം ഇതിപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അല്ലാതെ ഇതൊരു ബദൽ രീതിയല്ല. ആ രീതിയിൽ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇപ്പൊ മറ്റൊരു വഴി നമുക്കില്ല. പക്ഷെ 100-300 വരുന്ന കുട്ടികൾ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്കെല്ലാവർക്കും നമ്മൾ ടി വി, ടാബ്, മൊബൈൽ എന്നിവയൊക്കെ സജ്ജീകരിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പൊ എല്ലാ വായനശാലകളും, എന്റെ മണ്ഡലത്തിൽ 128 വായനശാലകളുണ്ട്. ഈ 128 വായനശാലകളും ഹൈടെക് ആക്കി മാറ്റിയിരിക്കുക. നമുക്ക് ഇതുപോലെയുള്ള കുട്ടികൾക്ക് പിന്നെ ഓൺലൈൻ പഠനത്തിന് ഈ വായനശാലകളിൽ സൗകര്യം എടുക്കാൻ കഴിയും. വായനശാലകൾക്ക് സൗണ്ട് സിസ്റ്റം, കൂടാതെ ലാപ്ടോപ്പ്, പ്രിന്റർ, പ്രൊജക്ടർ, സ്ക്രീൻ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വായനശാലകൾ ഹൈടെക് ആയി മാറിയാൽ, ഈ ഉദാഹരണത്തിന് അവർക്ക് ഓൺലൈൻ വഴി പുസ്തകങ്ങൾ സെർച്ച് ചെയ്യാം ആളുകൾക്ക്. രണ്ടാമത്തെ കാര്യം, നമുക്ക് സേവന കേന്ദ്രങ്ങളായിട്ട് വായനശാല പ്രവർത്തിക്കാം. മറ്റൊന്ന്, അവിടെ നല്ല ഫിലിം ക്ലബ്ബുകൾ ഉണ്ടാക്കി മികച്ച സിനിമകൾ, ലോകോത്തര സിനിമകൾ കാണാൻ അവസരമെടുക്കാം. പിന്നെ പുസ്തക ചർച്ചകളൊക്കെ നടത്താം. ഇങ്ങനെ വായനശാലകൾക്ക് വേണ്ടി 1.5 കോടി രൂപ ചെലവഴിച്ച് 128 വായനശാലകൾ ഹൈടെക് ആക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ ITI, പോളിടെക്നിക്ക്, ഒരു സിവിൽ സർവീസ് അക്കാഡമി ഇവിടെ വേണമെന്നുള്ളത് എൻ്റെ ഒരു ദൃഢനിശ്ചയമായി. പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് വളരെ അപൂർവ മലയാളി ക്യാരക്ടർമാരെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. മിക്കവാറും ഇതര സംസ്ഥാനങ്ങളിലെ ക്യാരക്ടർമാരാണ്. അപ്പൊ നമ്മുടെ നാട്ടുകാരായ സിവിൽ സർവീസ് തീർച്ചയായും നാടിന്റെ വികസനത്തിനൊരു മുതൽക്കൂട്ടാകും എന്നൊരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് കല്യാശ്ശേരി ഒരു സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ആദ്യഘട്ട എം എൽ എ ഞാൻ ശ്രമിച്ചു, അത് നടന്നില്ല. രണ്ടാംഘട്ടം ഇപ്പോ ഒരു മികച്ച സിവിൽ സർവീസ് അക്കാഡമിയുടെ ഒരു സബ്സെന്റർ കൊണ്ടുവരാൻ കഴിഞ്ഞു. കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു കടമ്പ മികച്ച ഫാക്കൽറ്റിയുടെ ഒരു അഭാവമായിരുന്നു. അത് പരിഹരിക്കാൻ തിരുവനന്തപുരത്തെ മെയിൻ ക്യാമ്പസിൽ ഒരു സ്റ്റുഡിയോയും ഇവിടെ ഒരു വെർച്വൽ ക്ലാസ് റൂം സജ്ജീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്ത് ലഭ്യമാകുന്ന മികച്ച ഫാക്കൽറ്റിയുടെ എല്ലാ സേവനങ്ങളും കല്യാശ്ശേരി ലഭ്യമാകും. അപ്പൊ നല്ല ഒരു വെർച്വൽ ക്ലാസ് റൂം, സ്റ്റുഡിയോ, ഒരു നല്ല ഡിജിറ്റൽ ലൈബ്രറി, സെമിനാർ ഹാൾ. ഇന്നിപ്പോ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ക്യാമ്പസ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു സിവിൽ സർവീസ് അക്കാഡമിയായി കല്യാശ്ശേരിയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.